റിവീൽ ചെയ്യാൻ തുടങ്ങുമ്പോ നമുക്കത് ഓണാവും. പിന്നെ പിന്നെയാണ് ഓക്കെ ഓക്കെ. പിന്നെ ഫ്രം ദ ഫസ്റ്റ് ഷോർട്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണക്ട് ആയിട്ട് വരും. ഐ റിയലി അഡോർ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഫോർ യു നോ ദ വെരി സിമ്പിൾ സ്റ്റോറി ലൈൻസ്, ബട്ട് വിത്ത് ദ സ്ക്രീൻ പ്ലേ ദേ മേക്ക് അസ് ഗ്ലൂഡ് ടു ദ സീറ്റ്സ് ആൻഡ് യു നോ ഇറ്റ് വിൽ ബി വെരി ഗ്രിപ്പിംഗ് വെൻ വാച്ചിങ് മലയാളം ഫിലിം. ഒരു പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ആനന്ദിയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. ആനന്ദിയുടെ കഥയാണ് സിനിമ. ഇറ്റ് ഈസ് വെരി എഫേർട്ട്ലെസ് വെൻ ഹി വാസ് ഡൂയിങ് ദാറ്റ് വാസ് വെരി ഇംപ്രസീവ് അബൌട്ട് ഹിം. 1744 വൈറ്റ് ഓൾട്ടോയിൽ ഇന്ന് നിൽക്കുന്ന സ്ഥലത്തെയല്ല അദൃശ്യം നിൽക്കുന്നത്, പക്ഷെ രണ്ടിലും എസ് ചെയ്യാം. There's no other competitor for you. You are competitor for yourself. I became an actor by chance, not by choice. So I got an opportunity to work with one of the most very talented directors, right. Like Veet, Prabhu Solman sir, sir. Mari Selvaraj sir, Vetri Maran sir. Enna vachu parikshikkunna ellam ee matte avarana, like enna cast cheyyunnum oru different idile enikku ethu ishtamulla karyam ennu cheyina as an actor enna njan idu vare cheyyatha oru sahanathinu oru director vilikkumbol enikku ethu എനിക്ക് ഏറ്റവും വലിയ കാരണം അങ്ങനെ ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ കഥ വെച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഹൈ ഹലോ സിനിമാസ് യുഎസ്, വെൽക്കം ടു അവർ ഷോ പോപ് ടോക്സ് വിത്ത് ലിൻസ്. അദൃശ്യം എന്ന മൂവിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഷർഫുദ്ദീൻ ആൻഡ് കൈൽ അനന്തി. ഹായ് ഹായ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എന്താ പറയാ കിഡ്ലൻ പെർഫോമൻസിന് ഒരു ബിഗ് ക്ലാസ്. Definitely you should see, because you know ingena oru experiment oru first time aanu malayala cinemayil thanne, and also he means he was starring with the great legend Mammukka, and performance wise also it was excellent. Thank you. You know, in this movie I got a chance to share the screen space with him, so I have observed him. Avanga chinna minute things what he does makes that impact. Correct, you know, correct. He has a body language instinct. He keeps doing small improvisations and everything. I was like, wow. It is very effortless when he was doing. That right. Was very impressive about him. അരക അപ്പോ നമ്മളെ കുറിച്ച് പൊക്കി പറഞ്ഞപ്പോൾ ഞാൻ ആനന്ദിനെ ഭയങ്കര ഫാനാണ്. ഫ്രം പരിയരും പെരുമാളും എന്റെ ഈ സിനിമ കോൺ ഇത് ചെയ്യുമ്പോൾ ഞാൻ സാക്കാരിസ് ആയിട്ട് ഇങ്ങനെ സംസാരം നടക്കുമ്പോൾ ഈ കാസ്റ്റിംഗ് ഇത് അപ്പൊ ആനന്ദി എന്നുള്ളൊരു ഇത് ആദ്യമേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ ആനന്ദി അതിൽ കോൺട്രാക്ട് ആയിട്ടില്ല എനിക്ക്, ഐ തിങ്ക് മാരേജ് അറ്റ് ദ സെയിം ടൈം മാരേജ്. അപ്പൊ അതുകൊണ്ട് ആനന്ദി കോൺട്രാക്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും പിടിച്ചു നോക്കി ആനന്ദി ആനന്ദി ഉണ്ടോ എന്നൊക്കെ, കാരണം എനിക്ക് ഭയങ്കര ഞാൻ പരിയരും ആസ് എ പെർഫോമർ ഭയങ്കര വർക്കായിട്ടുള്ള ആളാണ്, ഭയങ്കര ഇമോഷണൽ ക്യാരക്ടർ. കായലിലാണെങ്കിലും ഇതാണെങ്കിലും പരിയരും പെരുമാളിലാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആളാണ്. ഞങ്ങൾ നമ്മുടെ ദൃശ്യം ഇവിടുത്തെ ഒരു ഭീകര ഹിറ്റ് ആയിരുന്നു. ഇവിടെ അദൃശ്യം അതും ഐ തിങ്ക് ഇത് മൾട്ടി രണ്ട് ഭാഷയിലും ഒരു മലയാളം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ബട്ട് ഐ കാൻ സ്പീക്ക്. നമ്മൾ തമിഴിൽ സംസാരിക്കണോ? ക്ലിയർ ആവും, അത്യാവശ്യം എല്ലാം മനസ്സിലാവും അല്ലേ. നമുക്ക് ആക്ച്വലി മലയാളം പഠിപ്പിച്ചു കൊടുത്തത് മലയാള സിനിമയിലേക്ക് കൊണ്ടുവരണം, അതാണ് ഞാൻ പറയുന്നത്. യു വോണ്ട് ടു കം ടു മലയാളം? തമിഴ് യൂഷ്വലി തമിഴ് അറിയുന്നവർക്ക് കുറച്ച് ഈസി ആയിരിക്കും എന്ന് പറയുന്നത്, അങ്ങനെയാണ് തോന്നുന്നത്. അത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോ ഭയങ്കര എല്ലാരും പറയും അവര് പറയുന്നത് നിങ്ങൾ എന്താ പിടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഭയങ്കര ഫാസ്റ്റ് ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പൊ അതുപോലെയാണ് എങ്ങനെ ഫീൽ ചെയ്യണേ? ദാറ്റ് ഈസ് ദ ഓൺലി ചലഞ്ച് വെൻ ഐ വാസ് പെർഫോമിംഗ് ഇൻ തമിഴ്. ദ ലാംഗ്വേജ് ഈസ് ലിറ്റിൽ and the modulation is a little slow. Itla vandu the way she comes in, the way she starts the dialogue itself is like which is very very new to me. But the team was super supportive, even Sharaf sir. Even if I take one more the Malayalam, it was challenging enak pannumbodhu than Tamil. Okay but the convincing ga varanunu na
ரொம்ப ட்ரை பண்ணியிருக்கேன். ஐ டோன்ட் நோ இஃப் இட் ஹஸ் கம் வெல், பட் தி டைரக்டர் வாஸ் சூப்பர் சப்போர்ட்டிவ். ஓ ரைட், வண்டர்ஃபுல். அப்போ இங்க அதிர்ஷ்யத்திலேக்கு வரும்போது இந்த ட்ரெய்லருக்கு காணும்போது நம்ம என்ன பாரு, ஒரு ஃபுல் குறைச்ச ஒரு ஆக்ஷன் பேக்ட் ஆயிட்டுள்ள ஒரு சாதனம் ட்ரெய்லர் தான். ஒரு கார் அது ஜம்ப் ஆகி ஈர சம்பவங்களான என்ன மனசிலாவுண்ட். அப்போ இதுல ஒரு ஒரு ஸ்டோரி லைனும் இதுல ஒரு கேரக்டரும் எங்கேயான? ഞാൻ ആക്ച്വലി നരയൻ ചേട്ടൻ ലീഡ് ചെയ്യുന്ന ടീമിൻ്റെ അകത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. ഓക്കെ. ആനന്ദി എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ഒരു അന്വേഷണം ഉണ്ട് സിനിമയിൽ. ഓക്കെ. ആനന്ദിയുടെ കഥാപാത്രം എന്താണ് ഏതാണെന്ന്, അതുപോലെ തന്നെ വേറെ കഥാപാത്രമുണ്ട് ജോജു ജോർജ് അല്ലെങ്കിൽ നരയൻ ചേട്ടനൊക്കെ ഒരുമിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു രണ്ട് പാർട്ടായിട്ട് നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. രണ്ട് വിങ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള സിനിമയാണ്. അതിൽ ആനന്ദിയുടെ ക്യാരക്ടർ എന്താണെന്നും ഈ പറഞ്ഞ പോലെ പവിത്രലക്ഷ്മിയുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു അന്വേഷണമാണ് അതിൻ്റെ സിനിമ. അപ്പോൾ അത് സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് റിവീൽ ആയി തുടങ്ങും. ഓക്കെ, ഇവരാണ് ഇത് ഇതാണ്. അത്തരത്തിലൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. കഥ കേട്ടിട്ട് ഞാൻ അപ്പോൾ തന്നെ ശരി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു 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 എനിക്ക് അത്രയും ഭയങ്കര വർക്കായ നരേഷനായിരുന്നു ആ സിനിമയുടെ. അപ്പോൾ സിനിമയും അതുപോലെ തന്നെ ആയി മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും വർക്കാവുമായിരിക്കും. ഓക്കെ ഓക്കെ. അന്തി, ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഇപ്പോൾ മലയാളത്തിൽ അഭിനയിക്കണം, പിന്നെ അതുപോലെ തന്നെ തമിഴിലും ചെയ്യണം. അപ്പോൾ ഇത് രണ്ട് പേയ്മെന്റ് വാങ്ങിയോ? എനിക്ക് തരും. ഫസ്റ്റ്ലി ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ദേ മേക്കിംഗ് ഇറ്റ് ഫസ്റ്റ് തമിൽ ദ ദേ ഹാവ് നറേറ്റഡ് ദ സ്ക്രിപ്റ്റ്. ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ് ആഫ്റ്റർ ലിസണിംഗ് ടു ദ സ്ക്രിപ്റ്റ്. ഓക്കേ. ദേർസ് സോ മച്ച് ഓഫ് പ്ലേ വിച്ച് ക്യാൻ ബി ഡൺ ഇൻ ദ സ്ക്രീൻ പ്ലേ. സോ ഐ റിയലി അഡോർ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഫോർ യു നോ ദ വെരി സിമ്പിൾ സ്റ്റോറി ലൈൻസ്, ബട്ട് വിത്ത് ദ സ്ക്രീൻ പ്ലേ ദേ മേക്ക് അസ് ഗ്ലൂഡ് ടു ദ സീറ്റ്സ് ആൻഡ് you know it will be very gripping when watching Malayalam film. So Jack Harris have done a great job. I don't want to reveal much about the movie. There are so many twists and turns in the movie. So the people will really feel that adrishyam when watching it on. Ella njan oru karyam chekada for to put it into a perspective, like how does it feel? But you were performing with him, then there is a cut, then you will have to go back. Kadir alle kadir about kadir kadir, then you have to go and perform with, like, so it's like, you know, how does that work? But ore adhe scene adhe dialogues actually ennodu choikkunnu kadirum aanandeyum actually parichayulla varu. Ah right. Appo njan paru oh ende kooda eda malayalam rendam koodi eda ennokke parayunna oru valathe pashcha alleto avaru actually endha paru chennaiyil nadakkunna kadayanu. Ah right. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ നിന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ടീമൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും എഡിറ്റ് ചെയ്തിരിക്കുന്ന മലയാളിയാണ്, മ്യൂസിക് ചെയ്തിരിക്കുന്ന രഞ്ജിന് മലയാളിയാണ്, സിനിമാറ്റോഗ്രാഫി ചെയ്തത് പുഷ്പരാജാണ്. പുഷ്പരാജ് അവിടെ നിന്നുള്ള ആളാണ്. അപ്പം അതും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിച്ച ഒരാളൊക്കെയാണ് പുഷ്പരാജ്. അപ്പം അങ്ങനെയൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അപ്പം എന്താ പറയുക, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ എന്റെ കൂടെ അഭിനയിക്കും. It is like two different experiences when working for the same scene. So with one artist, he has a different body language and Sharif sir has a different thing. So the same thing, doing it in a different ways, it felt really nice for me. Okay. As I said, Sharif sir has that, you know, cute little minute body language thing. So I have learned a little how or Malayalam audience ke எது பண்ணா நல்லா இருக்கும் அப்படின்றது அவங்களுக்கு ஜட்ஜ்மெண்ட் இன்னும் ரொம்ப நல்லா இருக்குது. ஸோ ஹீ கீப்ஸ் கிவிங் தட் ஸ்மால் இன்புட்ஸ். ஸோ த சேம் சீன் you know two different ways nadikirathu, it was nice. Right. Challenging also, I think. For the director it would be very challenging to handle all of this. Adhe njan irikkunna appo Zack inde oru confidence idu ore time il idu ingane cheyya ennu parayunnu thanne oru challenge aanu. In direction alle ee oru set control cheyyan parayunnu oru alla. Appo adhil rendu movies shoot cheyyanu parayunnu oru challenge Zack ingane. Zack actually confidence al nirmithamaya oru saanaanu. Completely pulliyada oru aatmavishwasam ingane pulli idu work അത് വർക്കാണ്. അതെന്തു രസമാണ് കാണാം എന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് ഒരിക്കലും ഒരു ഒരു പ്രോബ്ലം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺഫ്യൂഷൻ ഇല്ല, ഭയങ്കര വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. രണ്ട് ലാംഗ്വേജ് നല്ല എഫേർട്ട് ഇടണമല്ലോ ഡയറക്ടർ. നമുക്ക് ഒരു സീനോ ഷോട്ടോ കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് എടുക്കായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സിലും ഒരു ഒരു 90% അല്ലെങ്കിൽ ഒരു 70% ഡേറ്റ്സിലും ഈ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കോ ആക്ടർ ലൈക്ക് കദറാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചൊക്കെ തന്നെയായിരുന്നു മാറി മാറിയാണ്. പിന്നെ കുറച്ച് മാറ്റി ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ.
ഈ കമ്മിങ് ടു ആദൃശ്യം, ഈ ത്രില്ലേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഫ്രം ഫ്രം ദ ബിഗിനിങ് നമ്മള് എന്താ പറയുക, ഈ ത്രില്ല് അടിപ്പിക്കാനുള്ള കുറച്ച് എലമെന്റ്സ് അതിലേക്ക് ഇങ്ങനെ പൂര് ചെയ്തിടും. മീൻസ് ലൈക്ക് ഓക്കെ ഇതിങ്ങനെ ഇതിങ്ങനെ ആയിരിക്കും ഇതിങ്ങനെ ആയിരിക്കും. അപ്പൊ അത് ചില ടൈമിൽ ഇത് നമുക്ക് ഇപ്പൊ ഈ കുറച്ച് മൂവീസ് ഇല്ലത് ഇപ്പൊ ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ ഒരു ഒരു ചെറിയ ലാഗുകൾ അല്ലെങ്കിൽ ഈ നമ്മുടെ അല്ലേ നോർമൽ ആയിട്ടും സംഭവിക്കുകയാണ്. കാരണം പിന്നെ ആ ത്രില്ല് എലമെന്റ്സ് ഇങ്ങനെ കുറച്ച് ടുവേഴ്സ് എൻഡ് ആണ് വരിക. അപ്പൊ ആ ഒരു ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇപ്പൊ ഈ അദൃശ്യത്തിന്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ആ ഒരു ഒരു മിക്സ്ചർ എങ്ങനെയാ നടന്നിട്ടുണ്ടാവും? അത് നമ്മള് ഇപ്പോ ഒരു ത്രില്ലർ കാണുമ്പോൾ ഓബിയസ്ലി ഓഡിയൻസ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി സീറ്റ് ആയിരിക്കണം, എങ്ങനെയാ ഓരോ സീനും നമ്മളെ ത്രില്ല് അടിപ്പിക്കണം. അപ്പൊ ആ ഒരു എലമെന്റ്സ് എങ്ങനെയാണ് സാക്കിന്റെ ഒരു? ശരിക്കും പറഞ്ഞാൽ എന്റെ സ്ക്രിപ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ അകത്ത് ഇപ്പോ എനിക്ക് തോന്നിയ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോയിന്റിൽ ഇതിന്റെ ഇത് രണ്ട് റൂട്ടിലും നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ, ഓക്കെ ആ രണ്ട് റൂട്ടിലും രണ്ട് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവര് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരെ അല്ല ഇവര് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അവർക്ക് ഡൗട്ട് ഉള്ള ആൾക്കാരല്ലേ ഇവർക്ക് ഡൗട്ട്. അപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇത് ഇതിൽ ഏത് ഇൻവെസ്റ്റിഗേഷൻ ആണ് കറക്റ്റ് ആയിട്ട് പോകുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇതെല്ലാം ഇത്രയും കൺഫ്യൂഷൻസ് ഒക്കെ ഇട്ട് പോകുമ്പോഴും ഈ സിനിമ സ്റ്റാർട്ട് റിവീൽസ് ഓക്കെ ഇത് ഇതിന്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാൻ തുടങ്ങുമ്പോ നമുക്കത് ഓണാവും. പിന്നെ പിന്നെയാണ് ഓക്കെ ഓക്കെ പിന്നെ ഫ്രം ദ ഫസ്റ്റ് ഷോർട്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് കണക്ട് ആയിട്ട് വരും. ഭയങ്കര ഹൈ സ്പീഡ് സിനിമ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഒരു ഡെമി പ്ലേസ്മെന്റ് ഉണ്ടാവും നമ്മളെ ഓഡിയൻസിനെ ഇതാവാം ഇതാവാം ഇതാവാം. അപ്പൊ അതും കൂടെ വരുമ്പോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് അല്ല. അപ്പൊ ഓൾറെഡി രണ്ട് പാത്താന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതില് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇങ്ങനെ ഡെമി പ്ലേസ്മെന്റ്സും കാര്യങ്ങളും? അല്ലെങ്കിൽ രണ്ട് പാത്തിലുള്ള ഒരാ ഒരു ഫൈനലി ഇതായിരുന്നു ഇതാണ് റിവീൽ ആവുന്നത് എന്നാണോ, അതോ രണ്ടുപേരുടെ ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ആവുന്നത്? ഞാനൊക്കെ മറ്റേ ഫസ്റ്റ് ഹാഫില് ഫുൾ മറ്റേ കൺഫ്യൂഷൻ മറ്റേ ഇതാണ് എന്റെ എന്റെ എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഈ കൺഫ്യൂഷൻ കൊടുക്കുന്ന മെയിൻ ആളാണ്, എന്റെ പണിയേ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താ പറയാ, അപ്പം സി റിയൽ ആയിട്ടുള്ള ഇതിന്റെ സ്റ്റോറിയും റിയൽ ആയിട്ടുള്ള സിനിമ എന്താണെന്നും നമുക്ക് മനസ്സിലാവുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഇത് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമാണത്. അതിൽ ഇപ്പൊ ഈ റീസെന്റ് ഇപ്പോ ഡിസ്കഷനിൽ നിൽക്കുന്ന കാര്യങ്ങൾ വരെ അതിലുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. കാരണം സിനിമ ചെയ്യുമ്പോൾ അതുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് സൊസൈറ്റിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്താ പറയാ ഇപ്പൊ ഈ സിനിമയിലെ പാർട്ടാണ്. എന്റെ പോയിന്റ് ഇല്ലല്ല നരബലി ഒന്നും അല്ല നരബലി ഇല്ല അതിലൊരു ഇൻസിഡന്റ് എടുക്കുക. അത് എന്നു കേട്ടപ്പോ റീസെന്റ് കേരളത്തിലൊരു ഇൻസിഡന്റ് നടന്നിച്ച് അതാണെന്ന് കേട്ടത് അവര്. അപ്പൊ ഇല്ല അതില്ല ആനന്ദിക്കൊന്നും അധികം ഒരുപാട് അങ്ങ് പറയാൻ പറ്റില്ല. അദൃശ്യത്തില് അദൃശ്യത്തില് ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു. ഒരുപാട് എന്താ പറയാ ഏറ്റവും ഇതായിട്ടുള്ള ഒരു പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ആനന്ദിയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. ആനന്ദിയുടെ കഥയാണ് സിനിമ. I really liked how the characters has been designed for everyone. There is a good weightage, be it Sharap sir, Jojo sir, ellarkum vandu and the screen space irukudhu and the performance kaana and the impactful roles eldirukanga. That itself I was super impressed and okay. I was very excited when they narrated me the script. The screenplay is very different, very new, and there's so many artists. I have never ithna artist oda collaborate panni pannadhu illa. So that was another factor for me, you know, to sign the film. Even when it was happening, I was you know, fully you know, satisfied when I was doing the role, and the team have executed it. Oh, wonderful. Yeah.
ഇത് റോഷാക്കിനൊക്കെ മുന്നെയാണ് ഇതിന്റെ ഷൂട്ട്? ഇത് നമ്മൾ കോവിഡ് ടൈമിൽ ഷൂട്ട് ചെയ്താണ്. കോവിഡ് ടൈമിൽ ഷൂട്ട് ചെയ്താണ്, കുറച്ചധികം നാളായിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞിട്ട്. അപ്പോ തമിഴും മലയാളവും ഒരുമിച്ച് ഒരു ദിവസം റിലീസ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഒരു അതിന്റെ ഒരു ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ഡേറ്റ് സെറ്റ് ആകുമ്പോ ഇവിടെ ആവില്ല എന്നൊക്കെ ഉള്ള. അപ്പൊ ഈ 18th റിലീസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോ ഷറഫിയുടെ ഇത് കാര്യം, ഇപ്പം മലയാള സിനിമയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ബാഗബിൾ ആക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ടാഗ് നിൽക്കുന്ന സ്ഥലത്തെ അല്ല അദൃശ്യം നിൽക്കുന്നത്, പക്ഷെ രണ്ടിലും എസ് ഐ ആണ്. There's no other competitor for you. You are a competitor for yourself. അതെ, അങ്ങനെയേ നമുക്ക്. അതെ, അങ്ങനെ വിചാരിക്കാം. അപ്പൊ പക്ഷെ അതിന്റെ ഒരു പ്ലേസ്മെന്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അത് വേറെയാണ്, അത് വേറെ രീതിയിൽ കിടക്കുന്ന ഒരു സിനിമയാണ് അത്. പക്ഷെ അത് 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 ഭയങ്കര വ്യത്യാസമുണ്ട് ആ സിനിമകള്. ക്യാരക്ടർ വ്യത്യാസം ഉണ്ടോ എല്ലാവരും നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ പറയട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് സിനിമ ഒരു രീതിയിൽ ഒരു ബന്ധമില്ലാത്ത രണ്ട് സിനിമകളാണ്. അപ്പൊ ഒരു ദിവസം റിലീസായാലും ഒരു പ്രശ്നമില്ല എന്ന് തോന്നുന്ന ഒരു സിനിമ തന്നെയാണ്. അല്ല, അതെന്താണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് വരാൻ കാരണം? കാരണം രണ്ടിൽ പേസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എങ്ങനെ നമ്മള് ആസ് ആൻ ആക്ടർ പറയുന്ന എവിടേക്കോ ഷെയ്ഡ്സ് വരും എന്നൊരു പേടി ഉണ്ടാവും ചിലർക്ക്. പക്ഷെ ഇതൊന്നും ഇല്ല എന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്ലേസ്മെന്റ് ആണോ അതിന്റെ ഒരു ഒരു എന്താ പറയാ, ഒരു ബന്ധമില്ലാത്ത രണ്ട് എസ്ഐമാര്. ഒരു ബന്ധമില്ലാത്ത ആ എസ് ഐ വേറെ വേറെ ലീഗ്. ഈ എസ് ഐ കുറച്ച് സിൻസിയർ സീരിയസ്, അദൃശ്യം എസ് ഐ കുറച്ച് സീരിയസ്, മറ്റേതും ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ അയാൾക്ക് ചുറ്റും സംഭവിക്കുന്നത് പോലെയല്ല ഇയാൾക്ക് ചുറ്റും സംഭവിക്കുന്നത്. ഇയാളുടെ ചുറ്റും ഇത് രണ്ടുപേരുടെയും ചുറ്റുപാട് സംഭവിക്കുന്നതാണ്. അതിന്റെ രസമുള്ള പരിപാടി എന്തായാലും ഏത് എസ് ഐ അന്വേഷണത്തിൽ നോക്കാം. ഞാൻ അതിലെ ഡയറക്ടറെ കുറിച്ച് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അപ്പൊ അതില് നമ്മളിപ്പം തിങ്കളാഴ്ച നിശ്ചയം എന്നുള്ള മൂവി കണ്ടായിരുന്നു. അപ്പൊ അതിലിപ്പം ഞങ്ങൾക്ക് ഫീൽ ആയത് അതൊരു കല്യാണ വീട്ടിക്കൊണ്ട് ക്യാമറ വെച്ച അവസ്ഥയായിരുന്നു ഭയങ്കര. അപ്പൊ അങ്ങനെയൊരു ഡയറക്ടറായിട്ടാണ് അസോസിയേറ്റ് ചെയ്തത് സെനാരി. അപ്പൊ ഈ ഒരു ഇതിന്റെ ഒരു ആ നമ്മുടെ ട്രെയിലറൊക്കെ കാണുമ്പോ തന്നെ ഇത് എന്താണ് സംഭവം, ഇത് മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട്, ഇത് എന്താണ് നെക്സസ് ആണെന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും ഒരു ഡിഫറെന്റ്. ഞാനിപ്പോ ഇന്നലെ എന്റെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞത് സത്യസന്ധമായി വ്യത്യസ്തമായ സിനിമയാണെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ വേറെ ലീഗിൽ കിടക്കുകയാണ്. ലൈക്ക് ഒരു ഫണ്ണി അല്ലെങ്കിൽ ഒരു കോമിക്കൽ റൂട്ടും ആ സിനിമയ്ക്കുണ്ട്. പക്ഷെ അതിന്റെ ഒരു സീരിയസ്നെസ്സും ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് വെച്ചേക്കാം. ഇപ്പൊ എന്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് നമുക്ക് നമ്മളിങ്ങനെ ചില സാൻഡേഴ്സൺ മൂവീസിലൊക്കെ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തേക്കുള്ള ബ്ലാക്ക് ഹ്യൂമർ, ഡാർക്ക് ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഹ്യൂമറാണ് അല്ലെങ്കിൽ അതിന്റെ റൂട്ട് അതാണ്. ആനന്ദ് മന്മഥനും രാജേഷ് ഒക്കെ ഭയങ്കര നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. സെനാജിയിലൂടെ ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സിനിമ നെക്സ്റ്റ് ആഫ്റ്റർ തിങ്കളാഴ്ച നിശ്ചയം വേഗം എന്നെ വിളിച്ചിട്ട് എന്നെ ഒരു മെയിൻ കഥാപാത്രം തന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര അംഗീകാരമായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതെ അതെ, അങ്ങ് വടക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെ നോക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ അത് അത് എനിക്ക് ഭയങ്കര ഇത് തന്ന കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചു ഇങ്ങനെ സിനിമ ചെയ്യണം ഷെർഫ് ഇങ്ങനെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി കണ്ടു. എനിക്ക് ഓൾറെഡി കോളിൽ തന്നെ ഞാൻ ഇങ്ങനെ എന്ത് പരിപാടി പിടിച്ചാലും നിൽക്കാറും പൊളിയായിരിക്കും എന്നുള്ള സീനിൽ ഞാൻ പിടിക്കാൻ നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചത് ശരിക്കും നമ്മൾ തിങ്കളാഴ്ച വിഷയം പോലെ ഒരു കാഞ്ഞ കട പോകും മൊത്തത്തിൽ, അതെല്ലാം വേറൊരു കഥ. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം വെച്ചാൽ ആള് കൂടി ആളുടെ ഒരു ഫിലിമോഗ്രഫി റൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രൈ ചെയ്യണം. അപ്പൊ അതിൽ പാർട്ടാവാൻ പറ്റിയതും ഭയങ്കര നല്ലതാണ്. ഇപ്പോ ഷറഫിയുടെ ഒരു ഈ കരിയർ ഗ്രാഫ് നമ്മളിങ്ങനെ എടുത്തു പോകുകയാണെങ്കിൽ യൂഷ്വലി ഇപ്പം നമ്മള് പ്രേമത്തിൽ നമ്മൾ ഫുൾ ഓൺ ഒരു കോമഡി സാധനം വന്നു. അപ്പൊ യൂഷ്വലി നമ്മൾ പിന്നെ വന്ന് പ്ലേസ് ചെയ്യപ്പെടുന്ന മൊത്തം ഈ കോമഡി, പക്ഷെ അത് അതല്ലാണ്ട് അത് ബ്രേക്ക് ചെയ്ത് എല്ലാം ചെയ്തു. വില്ലൻ മീൻസ് ഭരതനിലൊക്കെ മീൻസ് ലൈക്ക് കണ്ണുകൊണ്ട് വില്ലൻ കണ്ടാ നമുക്ക് ദേഷ്യം പിടിക്കുന്ന വില്ലൻ, പിന്നെ ക്യാരക്ടർ റോൾസ് വേറെ. അപ്പൊ ഈ ഒരു ഇത് എക്സ്പെരിമെന്റിനുള്ള ഒരു ടൈം കിട്ടി ആസ് എൻ ആക്ടർ, അതൊരു ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റർ അല്ലേ? തീർച്ചയായും തീർച്ചയായും. എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലാബിലൊരു ചെറിയൊരു ഒരു ഇതാണ്. അപ്പൊ എന്നെ എന്നെ വെച്ച് പരീക്ഷിക്കുന്നതെല്ലാം ഈ മറ്റേ അവരാണ്. ലൈക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നതും ഒരു ഡിഫറെന്റ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എൻ ആക്ടർ എന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനത്തിന് ഒരു ഡയറക്ടർ വിളിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും
എനിക്ക് ഏറ്റവും വലിയ കാരണം അങ്ങനെ ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. പിന്നെ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു തോന്നൽ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. റൈറ്റ്. ഐ തിങ്ക് ദ സെയിം അപ്ലൈസ് ടു അനന്തി ഓൾസോ. അപ്പൊ അനന്തിയുടെ ഒരു ഫിലിമോഗ്രഫി ഇങ്ങനെ പലരും പെരുമാൾ വൺ ഓഫ് ദ മീൻസ് വൺ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്കസ് മൂവി ഈവൻ ടുഡേ. ഐ തിങ്ക് നമ്മളുടെ ഇപ്പോൾ ഫേസ്ബുക്ക് ആൻഡ് ഓൾ വി ഹാവ് ദിസ് ലോട്ട് ഓഫ് ഫിലിം ഗ്രൂപ്പ്സ് നോ വെയർ ദിസ് സ്റ്റോറി ആൻഡ് ദ ക്ലൈമാക്സ് ഇസ് ഡിസ്കസ്ഡ്. അപ്പോൾ ബീങ് എ പാർട്ട് ഓഫ് സച്ച് എ മൂവി ആൻഡ് ദെൻ വെൻ ആഫ്റ്റർ ദാറ്റ് അഗെയിൻ കെയിം വിസാരണ വാസ് ദെയർ. വിസാരണ ഓൾസോ വാസ് അനദർ ബിഗ് ഹിറ്റ്. സോ ഹൗ ഡിഡ് ദാറ്റ് മീൻസ് ലൈക് ഗിവ് എ മോട്ടിവേഷൻ ഓർ ഇറ്റ്സ് ലൈക് means hype to your career being part of such movies? Actually I became an actor by chance, not by choice. Okay. So I got an opportunity to work with, you know, one of the most you know, very talented directors, right. Like be it Prabhu Salman sir, sir. Mari Selvaraj sir, Vetri Maran sir, there's so many so it all happened and there's so much that I have learned and you know enak the passion e uruvaaknadu vandu cause of the directors. Okay. So I just thought okay it's like a part time, I'm going having fun, I'll come back and I'll study and the marida that was my mindset when I first started. Okay. But after working with Prabhu sir, the way he worked, the passion for movies idella paathada and you know I started loving what I'm doing. Mm-hmm. And now I can't do anything other than this is the only thing which I love the most and எனக்கு இதுதான் ரொம்ப ஐ ஃபீல் வெரி ஹாப்பி. இட் இஸ் லைக் அ மெடிடேஷன் வென் ஐ யூனோ பிளே ரோல். ஸோ so I'll ask you this then, if Vetriman sir could have worked, means every artist would have, you know, we have to be a part of that. What is your, you know, when you were called for that movie and when you were a part of the movie, what is your role? I was jumping. Wait, a small role. I'm gonna do it. Okay. I'm a fan of Vetri sir's personality. Uh-huh. When you work with him, he has a very nice body language, the way he talks. Mm-hmm. I really like his personality. That right. Charishma is like, wow, it is very nice. Yeah. So there's so much of intellectual talks which happens. So adellame enak romba romba pidikum. So I really felt super happy. Okay. As I said, mentioned earlier, if, they have given you this tag of this next door, girl neighbor, no? Next door, appo, girl next door. Appo, idu eppi, do you feel like idu, I want to break this, ippo, I want to do a villain role, a psycho villain. I want to explore myself as an actor. I really feel very happy, but as of now, connect. தாவர மாதிரி கேரக்டர்ஸ் தான் நான் மோஸ்ட்லி பண்ணிட்டு இருக்கேன். ஸோ ஆடியன்ஸ் ஆர் லைக் தே இன்ஸ்டன்ட்லி தே கெட் கனெக்டட் டு த ரோல்ஸ் வாட் ஐ பிளே. ஸோ மேபி இன் ஃபியூச்சர் ஐ கோ அண்ட் கப்பல் ஆஃப் தெலுங்கு அண்ட் தமிழ் ஃபிலிம்ஸ் ஹவ் ட்ரைட் டிஃப்ரெண்ட் திங்ஸ் ஐ வாண்ட் டு டூ இட் மோர். ஏதா டவுட் இருந்தீங்க கேளுங்க, எல்லாம் ஒரு சைக்கோ வில்லன் எல்லாம் சிஸ் ஐ வாண்ட் டு பிரேக் தி டாக் அண்ட் ஐ வாண்ட் டு கெட் தி நியூ டாக் எவ்ரிதிங் யூ நோ இஸ் ஆஸ் ஹி செட் இப்போ ஆஸ் an actor he will fit into any mode. No. இங்க இப்போ புதிய ப்ராஜெக்ட் எனக்கு தோணணும் എൻ്റെ മീൻസ് ലേറ്റസ്റ്റ് പ്രോജക്ട്സ് ഇപ്പോ വേറെ ഏതൊക്കെയാണ്? മറ്റേ ഇൻഡിക്കാ കാക്കൂർ പ്രൈമറി നടന്നു. ആ ഷൂട്ട് കഴിഞ്ഞു. ആ ഷൂട്ട് കഴിഞ്ഞാണ്. കഴിഞ്ഞാണ്. പിന്നെ തോൽവി എഫ് സി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഒരു ഫാമിലി ഡ്രാമ. പിന്നെ ജയ് വിഷ്ണു എഴുതി സ്റ്റെഫി സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്. ഓക്കെ. അതും ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് വരുന്നത്, ലൈക്ക് ജാൻ ഫെബ് ഒക്കെ ആകുമ്പോൾ. അതും ഷൂട്ട് കഴിഞ്ഞു, ഒരു രണ്ട് സോങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ലാർഷ ബൈജു രജിഷ ഒക്കെ ഉള്ള. അപ്പൊ എനിക്കൊക്കെ ഒരു ഫ്രണ്ട് ആയിരുന്നു നിനക്ക് വന്ന് ഭവന മാമിന്റെ കൂടെ ഒരു കംബാക്ക്, ഒരു എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു അല്ലെ കംബാക്ക് ആയിരുന്നു ഭവന മാമിന്റെ. അപ്പൊ കൂടെ അഭിനയിക്കുക, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? രസകരമായിട്ട് എപ്പൊ തുടങ്ങിയത്? ഞാൻ ഈ ഡയലോഗ് പറയുമ്പോ എന്നെ ഓടിക്കും. ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അവർക്ക് നമ്മളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഞാൻ 11th ലോ 12th ലോ ഉള്ളപ്പോ, അപ്പോ ആ സമയത്ത് കണ്ടു തുടങ്ങിയ ഒരു കരിയറിലുള്ള ഒരാളുടെ അടുത്തേക്ക് ഞാൻ
എന്താ പറയുക, അത് മാത്രമല്ല അത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, തമിഴ് തെലുങ്ക് കന്നഡ എല്ലാം ലാംഗ്വേജിലും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഈ ആൾക്ക് ചെയ്യാൻ പറ്റിയ ഈ മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം സംഭവിച്ച് ഈ കാലഘട്ടത്തിൽ ആൾക്ക് ചെയ്യാൻ പറ്റിയ കുറെ ക്യാരക്ടേഴ്സ് കൂടി ഉണ്ട് ഇനിയും ഉണ്ട്. അപ്പം വേഗം സിനിമയിലേക്ക് സജീവമായിട്ട് കുറെ കഥാപാത്രങ്ങൾ ആൾ ചെയ്തിട്ട് കാണാൻ നമുക്കെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓ സൂപ്പർ സൂപ്പർ. സ്റ്റെഫിയുടെ മൂവിയെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ടൈം ആയിരിക്കും അങ്ങനെ ഒരു സുസി ജെൻ, ഷീസ് ഓൾസോ ലൈക് കുറെ സെറ്റുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, ഒരു ഡയറക്ടർ ആയിട്ട്. അപ്പൊ ആ ഒരു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് എന്താ പറയാ, ഇപ്പൊ അതൊരു ഫാമിലി ഡ്രാമയാണ്. അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് മഹേഷ് ഗോപാൽ, ജയവിഷ്ണു രണ്ടുപേരും കൂടിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചന്ദ്രു സെൽവരാജാണ്, നമ്മളുടെ മഹാവീര്യത്. പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ ചെയ്ത ആളാണ്. പിന്നെ അതിന്റെ മ്യൂസിക് ചെയ്യുന്ന ഹിഷാം ആണ്, എഡിറ്റ് ചെയ്യുന്ന അപ്പു ഭട്ടതിരി. ബി ത്രീ എന്ന് പറഞ്ഞൊരു കമ്പനിയാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ രണ്ടാമത്തെ പടമാണ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇവർ വന്ന് കഥ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര വർക്കായ സിനിമയാണ്. സ്റ്റെഫി ആസ് എ ഡയറക്ടർ ആള്, എന്താ പറയാ, നമ്മളങ്ങനെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ആളാണ്. അപ്പം പക്ഷേ അവരൊക്കെ ഈ സിനിമയിൽ ഇത്രയും കാലമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അവരുടെ ഒരു ഹാർഡ് വർക്ക് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ലൈക്ക് ഫ്രം എന്താ പറയുക, രാവിലെ മുതൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് 2 മണി വരെ 3 മണി വരെ അവിടെ ഷൂട്ടുണ്ട്. ഓക്കെ, അത്രയും നേരം ഷൂട്ടും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് അത്രയും ഇതാണ്, ലൈക്ക് ഒരു നോർമൽ ഇതിനേക്കാൾ കൂടുതൽ പ്രൊആക്റ്റീവായിട്ട് നിൽക്കുന്ന നോർമൽ ഒരു ഒരു എക്സ്പീരിയൻസ് ഫിലിം മേക്കർ എടുക്കുന്നതിൽ കൂടുതൽ ഷോർട്സും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന അല്ലെങ്കിൽ അത്രയും ഇതായിട്ട് തന്നെയാണ് സിനിമ. അത് അവരുടെ ഒരു വലിയ ഡ്രീം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ. അപ്പം അദൃശ്യത്തിന് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ദിവസങ്ങളും ഒരു ഫ്രൈഡേ ബാങ് ബാങ് ആണ്. ഈ രണ്ട് കൂട്ടിവിട്ടുകയാണ്, ഒരു ചെന്നൈ സ്റ്റേഷനും ഒരു വേറെ ഏത് സ്റ്റേഷനും. ഓക്കെ ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി കോൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ അദൃശ്യം. താങ്ക് യു.